ഇപ്പൊ എല്ലാവരുടെയും ഇടയിലുള്ള ഒരു ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് വാട്സാപ്പിന്റെ പ്രൈവസി പോളിസിനെ കുറിച്ചാണ്. ആ പ്രൈവസി പോളിസിയിലുള്ള അപകടങ്ങളും ഈ വാട്സാപ്പ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് വേറെ കമ്പനികൾക്ക് കൊടുക്കുന്ന ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയതോടെ ആൾക്കാർ അവരുടെ പ്രൊട്ടസ്റ്റുകളൊക്കെ അറിയിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനത്തെ ഒരു പ്രൈവസി പോളിസി വന്ന ഉടനെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാനായ ഇലോൺ മസ്ക് ഒരു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായി, യൂസ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ട്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പാണ്. വാട്സാപ്പിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആണ് സിഗ്നൽ. അപ്പോൾ ഇലോൺ മസ്ക് ഈ ട്വീറ്റ് ഇട്ടതും ആൾക്കാരൊക്കെ സിഗ്നൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് വളരെ അധികമായിട്ട് യൂസേഴ്സിൻ്റെ അളവ് സിഗ്നലിൽ ഇപ്പോൾ കൂടി വരികയാണ്. പക്ഷേ ഓൾറെഡി നമ്മുടെ ഇടയിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നമ്മൾ കുറേ പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്പിനെ കുറിച്ച് അധികാരം പറയുന്നില്ല, ടെലഗ്രാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടെലഗ്രാമിൻ്റെ കുറേ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വാട്സാപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്സാപ്പിനേക്കാളും എന്തുകൊണ്ടും ഫീച്ചർ വൈസ് ടെലഗ്രാം ആണ് കുറേ അധികം മുന്നിൽ. അപ്പോൾ വാട്സാപ്പിൽ ഇല്ലാത്ത കുറേ അധികം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ടെലഗ്രാമിലുണ്ട്. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസ് ഒന്നുമില്ലാണ്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അങ്ങനെ തെറ്റി അയച്ചിട്ടാർക്കെങ്കിലും അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാറ്റ് ബോക്സിൽ എഴുതി കാണിക്കും, ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ പോയിന്റ് തന്നെ അവിടെ നഷ്ടപ്പെടല്ലേ. നമ്മൾ എന്തിനാണ് ആദ്യത്തിൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നത്? നമ്മൾ തെറ്റ് ചെയ്ത സംഭവം ആരും കാണാണ്ടിരിക്കാൻ. അപ്പോൾ നമ്മൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് അവർക്കിങ്ങനെ അവരുടെ ചാറ്റ് ബോക്സിൽ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ അതിൻ്റെ പോയിന്റ് നഷ്ടപ്പെടല്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ ഇങ്ങനത്തെ ഒരുവിധ പ്രശ്നമില്ല. നമ്മളൊരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യാതൊരു വിധ ട്രേസും ടെലഗ്രാമിൽ ഉണ്ടാവില്ല. ഡിലീറ്റ് ചെയ്താൽ അവിടെ നിന്ന് പോയി, അല്ലാണ്ട് അവിടെ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ലോകത്തുള്ള സകല ആൾക്കാരെ ഇതിനെക്കുറിച്ച് അറിയിക്കാനൊന്നും ടെലഗ്രാം പോകുന്നില്ല. അപ്പോൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പോകും, വേറെ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ടെലഗ്രാം കൊടുക്കില്ല. അപ്പോൾ അത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ടെലഗ്രാമിൽ അയച്ച മെസ്സേജുകൾ നമുക്ക് പിന്നീട് അയച്ചതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാട്സാപ്പിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചു, മെസ്സേജിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വരുത്തണം അയച്ച മെസ്സേജിൽ, അപ്പോൾ വാട്സാപ്പിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം തൊട്ട് അയക്കാം. പക്ഷേ ടെലഗ്രാമിൽ അങ്ങനെയല്ല. ടെലഗ്രാമിൽ നമ്മളൊരു മെസ്സേജ് അയച്ചിട്ട് നമുക്ക് പിന്നീട് അതിൽ മാറ്റം വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ കിട്ടും, എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ വളരെയധികം ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ഇഷ്ടം വരി തവണ നമ്മൾ മെസ്സേജൊക്കെ അടിക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ വരാറില്ലേ, അപ്പോൾ അത് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ടെലഗ്രാമിൽ പറ്റും. പക്ഷേ വാട്സാപ്പിൽ അത് പറ്റില്ല. ഇനി മൂന്നാമത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ, ടെലഗ്രാം വഴി നമുക്ക് വളരെ വലിയ ഫയലുകളൊക്കെ നമുക്ക് ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. വാട്സാപ്പിൽ അങ്ങനെ പറ്റില്ല. വാട്സാപ്പിൽ ഇപ്പോൾ ഡോക്യുമെൻ്റ് ആണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമം 100 MB, ഇനി അതേസമയം മീഡിയ ആണ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 16 MB. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞങ്ങളുടെ കോളേജിൽ നടന്നൊരു പരിപാടിയുടെ വീഡിയോ സെൻഡ് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ വാട്സാപ്പിൽ അത് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് വലിയ ഒരു വീഡിയോ ഫയലാണിത്. അപ്പോൾ ഞാനത് അവസാനം ടെലഗ്രാമിലാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇങ്ങനത്തെ കുറേയധികം ബെനിഫിറ്റുകൾ ടെലഗ്രാമിലുണ്ട്. 1.5 GB + ഫയൽ സൈസുകൾ വരെ നമുക്ക് ടെലഗ്രാമിൽ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഫയൽ ഷെയറിംഗ് ഫീച്ചർ. വാട്സാപ്പിൽ നമുക്ക് 100 MB 16 MB നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ ടെലഗ്രാം ഇഷ്ടംമാതിരി 1.5 GB + നമുക്ക് ഫയലുകൾ, അത്രയും വലിയ ഫയലുകൾ വരെ നമുക്ക് ഈസി ആയിട്ട് കംപ്രഷൻ ഒന്നും അധികം ഇല്ലാണ്ട് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെലഗ്രാമിൽ എടുത്ത് നോക്കുമ്പോൾ ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഫീച്ചറാണ്. ഇനി നാലാമത്തെ ഫീച്ചർ, അതൊരു ഫീച്ചറല്ല, അതൊരു ലക്ഷറി എന്ന് നമുക്ക് പറയാം, പ്രൈവസിയാണ്. ഇന്നത്തെ കാലത്ത് പ്രൈവസി ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷറി തന്നെയാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ സമയത്ത് ഒരു നല്ല ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് മെസ്സേജിങ് ആപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ലക്ഷറി തന്നെയാണ്. വളരെയധികം പ്രൈവസി സെൻട്രിക് ആയിട്ടുള്ള ഒരു മെസ്സേജിങ് ആപ്പാണ് ടെലഗ്രാം. കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ആ പ്രൈവസി പോളിസി പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നുണ്ട്. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പോഴും കള്ളൻ്റെ കയ്യിൽ തന്നെയാണല്ലോ താക്കോൽ. ഇപ്പോഴും മാർക്ക് സക്കർബർഗിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും തന്നെയാണല്ലോ വാട്സാപ്പ്. അപ്പോൾ അവർ എന്തൊക്കെ പ്രൈവസി പോളിസി പിൻവലിച്ചു എന്ന് പറഞ്ഞാലും കുറേ അധികം പ്രൈവസി ഇഷ്യൂസ് ഇപ്പോഴും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ്, ഇത്രയും നല്ലൊരു പ്രൈവസി സെൻട്രിക് ആയിട്ടുള്ള പ്രൈവസീനെ മാനിക്കുന്നൊരു മെസ്സേജിങ് ആപ്പാണ് ടെലഗ്രാം. അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെലഗ്രാമിലെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ട്രക്ട് ടൈമർ വെച്ചിട്ടുള്ള മെസ്സേജുകളാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽഫ് ഡിസ്ട്രക്ട് ടൈമർ സെറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ താനേ മെസ്സേജ് ഡിലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആൾക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് എത്ര നേരം അവിടെ ഇരിക്കണം എന്ന് വരെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് ടെലഗ്രാമിൽ പറ്റും. അപ്പോൾ വാട്സാപ്പിൽ ഇപ്പോഴും വരാത്ത ഒരു ഫീച്ചറാണ് ഇതൊക്കെ. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ടെലഗ്രാം ഇപ്പോഴും ലീപ്സ് അഹെഡ് ആണ് വാട്സാപ്പിനേക്കാളും.
പിന്നെ ഒരു ബോണസ് ആയിട്ട് ഒരു ഫീച്ചർ കൂടി ആഡ് ചെയ്യാം, കസ്റ്റമൈസേഷൻ്റെ എബിലിറ്റിയാണ്. ടെലഗ്രാമിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ തീമിലൊക്കെ ഇട്ടിട്ട് ഇഷ്ടമുള്ള പോലെ നമുക്ക് ടെലഗ്രാമിൻ്റെ ആപ്പ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. വാട്സപ്പിൽ അത് പറ്റില്ല. ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഓരോ ഭാഗത്തിൻ്റെ കളറുകൾ ഏത് ആക്കണം എന്ന് വരെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. വളരെയധികം കസ്റ്റമൈസബിൾ ആണ് ടെലഗ്രാം. നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് അവസാനം മനസ്സിലാവാത്ത അത്രയ്ക്കധികം കസ്റ്റമൈസേഷനുകൾ ചെയ്യാനായിട്ട് നമുക്ക് ടെലഗ്രാമിൽ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേയധികം ഫീച്ചറുകൾ ഉണ്ട് ടെലഗ്രാമിൽ. അപ്പോൾ നമുക്ക് പതുക്കെ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വാട്സാപ്പിൻ്റെ പ്രൈവസി റിലേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കാണാത്തവർക്ക് ഞാനിവിടെ കൊടുക്കാം, അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാമിൽ നമുക്ക് പതുക്കെ പതുക്കെ ടെലഗ്രാം അല്ലെങ്കിൽ സിഗ്നലിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഇപ്പോഴും ഒരു ഫേസ്ബുക്ക് കമ്പനിയാണ് വാട്സപ്പ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ വാട്സാപ്പിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ടെലഗ്രാം കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങാം. അതിന് നിങ്ങൾ ട്രൈ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.